ഹലോ ഗൈസ്, ഫിൻഷ ഷഹീറിന്റെ പുതിയ അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ചലഞ്ചിന്റെ പേരാണ് ടെലിപ്പതി ചലഞ്ച്. അതായത് ടെലിപ്പതി ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മനപ്പൊരുത്തം ചലഞ്ച്. നമ്മൾ തമ്മിൽ എത്രത്തോളം മനപ്പൊരുത്തം എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ചലഞ്ചാണ് ഇത്. അപ്പൊ അത് മിക്കവാറും വളരെ കുറവായിരിക്കും ഇവളെ പറ്റി മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ വളരെ നടക്കാത്തൊരു കാര്യമാണ്. പക്ഷെ ശ്രീകാന്തിന് ഞാൻ മനസ്സിലാക്കി എന്നാണ് എന്റെ മനസ്സിലുള്ളത്. അത് നമുക്ക് ചലഞ്ചിലൂടെ കാണാം. ചലഞ്ച് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൂന്ന് സാധനങ്ങൾ, അതായത് ഒന്നെങ്കിൽ ഭക്ഷണത്തിന്റെ സാധനങ്ങളായ സിനിമയിലുള്ള ആക്ടേഴ്സ് ആവാം. അപ്പൊ മൂന്ന് ആളുകളുടെ ഫോട്ടോസ് നമ്മുടെ ഫോണിലുണ്ട്. അതായത് രണ്ടാള് ഒരു 19 ഫോട്ടോസ് ഉണ്ട്, അത് രണ്ടാളുടെ ഫോണിലുണ്ട്. അപ്പൊ ഓരോ ചലഞ്ചിനും മൂന്ന് ഐറ്റംസ് ഉണ്ടാവും. ഈ മൂന്ന് ഐറ്റംസിൽ ഏതാണോ എനിക്ക് ഫേവറേറ്റ്, അതല്ലെങ്കിൽ ഫിനുവിന് ഏതാണോ ഫേവറേറ്റ്, അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ചലഞ്ച്. അപ്പൊ നമുക്ക് പെട്ടെന്ന് വീണ്ടും ചലഞ്ചിലേക്ക് പോവാം. അപ്പൊ ഗൈസ്, ആദ്യം തന്നെ ഞാൻ ഷെയ്ക്കാക്ക് ഇഷ്ടമുള്ള ബിസ്ക്കറ്റ്സ് ഏതാണ് എന്ന് കണ്ടുപിടിക്കാവുന്നതാണ്. അതിൽ മൂന്നെണ്ണം, മൂന്ന് ബിസ്ക്കറ്റ് ഉണ്ട്, അതിൽ ഡൗൺലോഡ് ചെയ്ത് 50-50 ഉണ്ട്, ഓറിയോ ബിസ്ക്കറ്റ് ഉണ്ട്, ഓറിയോ ബിസ്ക്കറ്റ് ഉണ്ട്, ഡാർക്ക് ഫാന്റസി. ഈ മൂന്ന് ബിസ്ക്കറ്റ് ഉണ്ട്. ഈ മൂന്ന് ബിസ്ക്കറ്റിൽ എന്റെ ഫേവറേറ്റ് ഏതാണ് കണ്ടുപിടിക്കുകയാണ് ഫസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കാതെ ടൈം കൗണ്ട് ചെയ്യുന്ന സമയത്ത് രണ്ടുപേരും ഫോൺ ഇവിടേക്ക് കാണിക്കാം. ഓക്കെ, അപ്പൊ ശരിക്കും അവർ സെലക്ട് ചെയ്തോളെ, ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ ഓക്കെ, അപ്പൊ റെഡി സ്റ്റഡി ഗോ. എന്റെ ഫേവറേറ്റ് ഇതൊന്നല്ല, പക്ഷെ ഇതിലുള്ളതിൽ ഫേവറേറ്റ് ഇതാണ്. ഡാർക്ക് ഫാന്റസി ഒന്നും വലിയ താല്പര്യമില്ല, ഓരോ താല്പര്യമില്ല. പിന്നെ 50-50 ഇതിലുള്ളതിൽ ഇതാണ് കുറച്ച് ഇഷ്ടമുള്ള ബിസ്ക്കറ്റ്. അതെന്താ പറഞ്ഞാല് ഇവർക്ക് നല്ല ബിസ്ക്കറ്റ്, എനിക്ക് ചെറിയ വില ബിസ്ക്കറ്റ്. അതുകൊണ്ടാണ് 50-50 ആണ് ഇഷ്ടമുള്ള ബിസ്ക്കറ്റ്. ഓക്കെ, അപ്പൊ അതില് ഫിനു പിന്നാണ്. അപ്പൊ അടുത്തത് അപ്പൊ ഗൈസ്, അടുത്തത് ഫിനുവിനുള്ള ചലഞ്ചാണ്. മൂന്ന് മലയാള നടന്മാരുണ്ട്. ഈ മൂന്ന് മലയാള നടന്മാരിൽ ഏതാണ് ഫിനുവിന്റെ ഫേവറേറ്റ് എന്നുള്ളത് കണ്ടുപിടിക്കുക. അതിൽ നമ്മള് എടുത്തു വെച്ചിട്ടുള്ളത് മമ്മൂട്ടി, മോഹൻലാൽ, ദിലീപ്. ഈ മൂന്ന് പേരാണ് വെച്ചിട്ടുള്ളത്. അപ്പൊ ഇതില് ഇതിൽ ഏറ്റവും ഫേവറേറ്റ് ഫിനുവിന്റെ ഫേവറേറ്റ് ഏതാണെന്നുള്ളതാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതില് ടൈമിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പൊ റെഡി കാണിക്കാൻ പോണ, റെഡി 1, 2, 3 സ്റ്റാർട്ട്. ഫിനുവിന്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയാണ്. എന്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞത് മോഹൻലാലാണ്. മമ്മൂക്ക് കഴിഞ്ഞ തൊട്ട താഴെ തന്നെ ദിലീപ് ഉണ്ട്. ദിലീപ് ഉണ്ട് കേട്ടോ. ദിലീപിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ഇപ്പോഴും ദിലീപിന്റെ ഫാനാണ്. ഇപ്പോഴും ഇങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് ഒരുപാട് ആളുകൾ ദിലീപിന്റെ ഫാന് ഒഴിവായി പോയിട്ടുണ്ട്. നമ്മള് അഞ്ചു വയസ്സിലെ നമ്മുടെ മോ വരെ ദിലീപിന്റെ കട്ട ഫാനാണ്. അതിലപ്പുറം ദിലീപ് കുട്ടിനെ അറസ്റ്റ് ചെയ്യുന്ന രണ്ട് കരകരാണ്. ദിലീപ് കുട്ടി എന്നാ പറയാ, ദിലീപ് 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 കുട്ടി. അപ്പൊ ഇതില് ഫിനു രണ്ടാളും ഈക്വൽ ആണ്. ഓക്കെ, അപ്പൊ ശരി, നമുക്ക് അടുത്തത്. അപ്പൊ ഗൈസ്, അടുത്തത് നമ്മള് ചെയ്യാൻ പോകുന്നത് ഡ്രിങ്ക് ആണ്. ഒന്ന് പെപ്സി, രണ്ടാമത്തത് ആപ്പി ഫിസ്, മൂന്നാമത്തത് സെവനപ്പ്. ഇതില് എന്റെ ഫേവറേറ്റ് ഏതാണെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഫിനു പെട്ടെന്ന് കണ്ടുപിടിച്ചു. റെഡി? അപ്പോ ഇതില് ചെറിയൊരു ഡൗട്ട് ഉണ്ട്. ഫുഡൊക്കെ കഴിക്കുമ്പോ നമ്മള് ഹെവി ചൈനീസ് സാധനം കൂടെ സെലക്ട് ആക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് കാണിക്കേണ്ടത്, കാണിച്ചോ കാണിച്ചോ. റെഡി, 1, 2, 3 സ്റ്റാർട്ട്. മാറി ഇപ്പൊ കുറച്ച് കാലമായിട്ട് ആ പീസിലേക്ക് മാറി. എന്താണെന്നറിയാം, നമ്മള് ചൈനീസ് ഫുഡ് അറേബ്യൻ ഫുഡ് ഒക്കെ കഴിക്കുമ്പോൾ എനിക്ക് പെപ്സി ഇഷ്ടമല്ല. എനിക്ക് ഇപ്പൊ ഞാൻ അതിലേക്ക് മാറിയിട്ട് ഞാൻ ഹാപ്പി ഫിസിന്റെ ഇതിന്റെ ഒരു അടിമകണ്ണായി മാറിയിരിക്കുന്നു. ഇതിന്റെ ഒരു റെഡ് ഉണ്ടല്ലോ, ആ റെഡും ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് തീരെ ടേസ്റ്റ് പക്ഷേ ഇതൊക്കെയാണ്. ഇതാണ് ഇപ്പൊ എന്റെ ഫേവറേറ്റ് ഹാപ്പി ഫിസ് ആണ് എന്റെ. അത് കഴിഞ്ഞാല് പിന്നെ ഇപ്പൊ സെവനപ്പ് ബിരിയാണി കഴിച്ച സെവനപ്പാണ് നിർബന്ധം. പക്ഷെ നോർമലി കഴിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ളത് ഹാപ്പി ഫിസ് ആണ്. ഇടക്കിടക്ക് പുറത്തുനിന്നൊക്കെ പോയാലും വാങ്ങി കഴിക്കുന്ന സാധനം ഇതാണ്. ഇതിനാണല്ലോ പുറത്തിന്റെ കൂടെ എപ്പോഴും വരണ്ടേ. അപ്പൊ ഇതില് ഫിനു ഫെയിലാണ്. ഓക്കെ, അപ്പൊ അടുത്തതിലേക്ക് പോവാം. അപ്പൊ ഗൈസ്, അടുത്തത് കൊടുക്കാൻ പോകുന്നത് ഫിനുവിനാണ്. ഫിനുവിന് കൊടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാല് നമ്മളെ ഫുട്ബോൾ ലെജൻഡ്സിന്റെ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. നെയ്മർ, മെസ്സി, റൊണാൾഡോ. ഈ മൂന്ന്
ആളുകൾ എടുത്തിട്ടുണ്ട്. ഇതിൽ ഫിനുവിന്റെ ഫേവറേറ്റ് ആരാണെന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അത് ഏകദേശം എനിക്ക് തോന്നുന്നത് നമ്മുടെ രണ്ടാമത്തെ ഫേവറേറ്റ് ഏകദേശം നമുക്ക് എന്തായാലും നോക്കാം. ഫുട്ബോളിനെ പറ്റി വലിയ അറിവൊന്നുമില്ല, പക്ഷെ എന്നാലും ഇവരൊക്കെ കാണുമ്പോ കൂടെ ഇരുന്ന് കാണും. അപ്പൊ നമുക്ക് അത് ആരാണ് ഫിനുവിന്റെ ഇഷ്ടപ്പെട്ട ഫുട്ബോൾ പ്ലെയർ ആരാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഉളപ്പ് മെസ്സിയാണ്, ഉളക്കാക്ക മെസ്സിയാണ്. ഞാൻ പൊതുവെ പണ്ട് മുതലേ മെസ്സിനെ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പൊ ഇത് രണ്ടാമത് ഏകദേശം ഓക്കെയാണ്. പക്ഷെ ഇപ്പൊ വിൻ ചെയ്തിരിക്കുന്നത് ഞാൻ തന്നെയാണ്. അപ്പൊ അടുത്തത്, അപ്പൊ ഗൈസ് അടുത്ത ചലച്ചിത്രം ഷെയ്ക്കാക്ക് ഇഷ്ടമുള്ള ലേസ് സെലക്ട് ചെയ്യുന്നതാണ്. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട ലേസ് ഏതാണോ അതാണ് എടുക്കാൻ പോകുന്നത്. അത് മിക്കവാറും എനിക്ക് തോന്നുന്നു ഇവള് കണ്ടുപിടിക്കുന്നതാണ്. കാരണം ഇതിന് മുന്നേ നമ്മള് ലേസിന്റെ ഒരു വീഡിയോ ഉണ്ട്. അപ്പൊ അതില് അതില് പ്രത്യേകം എടുത്തു പറയണ്ട, മാത്രമല്ല പൊതുവെ എനിക്കത് അറിയാം അതാണ് ഇഷ്ടം. അപ്പൊ എന്തായാലും നമ്മൾ നോക്കി നോക്കാം, ഇനി മാറിക്കുന്ന അറിയില്ലല്ലോ. അത് ഞാൻ കുറച്ച് നേരത്തെ കുറച്ച് ഇടയ്ക്കിടയ്ക്ക് ടേസ്റ്റുകൾ മാറ്റും, അത് നമ്മള് കണ്ടുപിടിക്കണ്ടോ എന്ന് അറിയണ്ടേ. ഓ അത് എനിക്ക് തരാനുള്ള പണിയാണ് ഗൈസ്, അല്ലാതെ വേറൊന്നല്ല. അപ്പൊ നമ്മള് മൂന്ന് ലൈസ് സെറ്റ് ചെയ്തിട്ടുണ്ട്, റെഡ്, ഗ്രീന്, യെല്ലോ. അപ്പൊ നമുക്ക് സ്റ്റേം സ്റ്റാർട്ട് നൗ. റെഡി സ്റ്റഡി ഗോ. ഓ നോ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഗ്രീൻ തന്നെയാണ്. പിന്നെ അതിന്റെ ശേഷം റെഡാണ്. ജോയ്സ് ഗ്രീൻ ആണ്. ഗ്രീൻ നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ ഗൈസ് ഇതിൽ ഞാൻ വിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഗൈസ് അടുത്തെന്ന് പറഞ്ഞാല് നമ്മളെ തമിഴ് ആക്ടേഴ്സ് ആണ്. അപ്പൊ തമിഴ് ആക്ടേഴ്സിൽ എനിക്ക് ഇഷ്ടമുള്ളത് ആരൊക്കെയാണെന്ന് പറയണം. സൂര്യ, വിജയ്, വിക്രം, ഇവള് മൂന്ന് ഫോട്ടോ, സൂര്യ, വിക്രം, വിജയ് മൂന്ന് ഫോട്ടോസ് ആണ് എടുത്തുവെച്ചത്. അത് കാണിക്കാതെ തന്നെ എനിക്ക് എന്തായാലും ഉറപ്പാണ് ഇവൾക്ക് സൂര്യനാണ് ഇഷ്ടം. കാരണം ഇവളെ മറ്റേ കഴിഞ്ഞ നൊസ്റ്റാൾജിയന്റെ ആ ഒരു വീഡിയോയില് ഫുള്ള് അവളെ ബുക്സിൽ കംപ്ലീറ്റ് സൂര്യനാണ്. അപ്പൊ സൂര്യനെ തന്നെയാണ് ഇഷ്ടം. എന്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് വിജയാണ്. യോജിപ്പില്ല. ഇവൾക്ക് ഇഷ്ടമുള്ള ഫുഡല്ല എനിക്ക് ഇഷ്ടമുള്ളത്. എനിക്ക് ഇഷ്ടമുള്ളതല്ല ഇവൾക്ക്. എനിക്ക് പോകാൻ ഇഷ്ടമുള്ള സ്ഥലത്തല്ല ഇവൾക്ക് പോകാൻ ഇഷ്ടമുള്ളത്. എനിക്കിഷ്ടം എന്ന് പറഞ്ഞാൽ ഇവൾക്ക് ഇഷ്ടം പ്രകൃതിയാണ്. എനിക്കിഷ്ടം പ്രകൃതിയല്ല, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സംഭവമാണ്. അതെന്താന്ന് എനിക്കറിയില്ല. പ്രകൃതി ഇഷ്ടമാണ് കേട്ടോ, അത് വിചാരിച്ചു. പ്രകൃതി ഇഷ്ടമില്ലാന്നല്ല, രണ്ടാളും നല്ല വ്യത്യാസമാണ്. ഇവൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണമല്ല എനിക്കിഷ്ടമുള്ളത്. ഇവൾക്ക് പിസ്സ, ബർഗർ അങ്ങനത്തെ. എനിക്ക് ഓൺലി ചിക്കൻ ബിരിയാണി അല്ല ബീഫ് പൊറോട്ട. പൊറോട്ട, ബീഫ് പൊറോട്ട, മീൻകറി, ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി, അങ്ങനത്തെ ഐറ്റംസ് ആണ് എനിക്ക് ഇഷ്ടം. ഇവൾക്ക് ഇഷ്ടം എന്ന് പറഞ്ഞാൽ നൂഡിൽസ്, അങ്ങനത്തെ സാധനങ്ങള്. അപ്പൊ അടുത്തേക്ക് പോവാം. അപ്പൊ ഗൈസ് അടുത്ത് ഷെയ്ക്കാക്ക് ഇഷ്ടമുള്ള ലേഡീസ് ആക്ട്രസസിനാണ് മലയാളത്തിലുള്ള മലയാള നടിമാരിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ ഇതില് സെലക്ട് ചെയ്ത ഫോട്ടോസ് തന്നാല് മമത മോഹൻദാസ്, നസ്രിയ, മഞ്ജു വാര്യർ, ഈ മൂന്നെണ്ണത്തിൽ എനിക്ക് ഇഷ്ടമുള്ള ഏതാണ്. അപ്പൊ നമുക്ക് എനിക്ക് ഒരു ഐഡിയ വെച്ചിട്ട് ഞാൻ ചെയ്ത് റെഡി ചെയ്യുന്നുണ്ട്. ദിലീപിന് ഇഷ്ടമുള്ള ഒരുപാട് ആളുകൾക്ക് മഞ്ജു വാര്യർ ഇഷ്ടമുണ്ട്. ഒരു തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും, പക്ഷെ അത് തമ്മിൽ ഇഷ്ടത്തിൽ മാറ്റം വരുന്നില്ലല്ലോ. ഇല്ല, ഈ മൂന്നാളെ വെച്ച് നോക്കുമ്പോ എനിക്ക് മഞ്ജു വാര്യർ ഇഷ്ടം. കാരണം അഭിനയം കൊണ്ടും എല്ലാം കൊണ്ടും മഞ്ജു വാര്യർ തന്നെയാണ് മുന്നിലുള്ളത്. പ്രതീക്ഷിച്ചില്ല. രണ്ടാമത്തേ ഫെയിലായിരുന്നു കേട്ടോ. ഓക്കെ, അടുത്തത് ഇവൾക്കുള്ളതാണ്. ഇവള് മൂന്ന് ചോക്ലേറ്റ് ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. ഡയറി മിൽക്ക്, സിൽക്ക്, ഗാലക്സി, ഇതിൽ ഒന്ന് എനിക്ക് ഉറപ്പാണ് കിറ്റ്കാറ്റ് അല്ല എന്നുള്ളത് 100% ഓക്കെ ആണ്. പിന്നെ ഡയറക്ട് അതുകൊണ്ട് പിന്നെ സിൽക്കുണ്ട്, ഗാലക്സി ഉണ്ട്. ഇതിൽ ഏതാന്ന് നമുക്ക് നോക്കാം. രണ്ടെണ്ണത്തിന്റെ ഓപ്ഷൻ ആണ്. ഇടക്കിടയ്ക്ക് എപ്പോഴും പലരും ഗാലക്സി എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പൊ റെഡി ഗാലക്സി ഇപ്പൊ ആരായിരുന്നു ആ ഹൃദാശി ഗൾഫിൽ നിന്ന് കൊടുത്തയച്ചപ്പോ കൂടുതൽ അതിനോട് പ്രണയമായിപ്പോയി. ഇതാണ് പൊതുവെ എന്നോട് പറയല്. അപ്പൊ ഞാൻ ഇതാണ് വിചാരിച്ചപ്പോ രണ്ടേ രണ്ട് ഏകദേശം ഈക്വൽ ആയിട്ട്. അപ്പൊ ഗൈസ് അടുത്തത് എനിക്കൊരു ഈസി ആയിട്ടുള്ള കുറച്ചൊരു ഡാർക്ക് ആയിട്ടുള്ള ഒരു സംഭവമാണ്. കാരണം ഷെയ്ക്കാക്കിന്റെ ഏറ്റവും ഫേവറേറ്റ് ക്രിക്കറ്റ് പ്ലെയർ
സച്ചിനുണ്ട്, സേവാഗ് ഉണ്ട്, പിന്നെ ധോണിയുണ്ട്. ക്രിക്കറ്റ് പ്ലെയർ ആരാണെന്നുള്ളതാണ് മിക്കവാറുകൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാൻ ഇടക്കിടക്ക് പക്ഷെ ഇതില് രണ്ടാളെ നല്ല ഇഷ്ടമാണ്, നല്ല ഇഷ്ടമാണ്. മറ്റൊരാള് കളി ഭയങ്കരായിട്ട് കളിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വിചാരിക്കുന്ന ആളെന്നാണെന്ന് തോന്നുന്നുണ്ട്. കാരണം ഇയാളെ കളി ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ ബാക്കി എല്ലാവരും അതേപോലെ ഇഷ്ടമാണ്. വീരേന്ദ്ര സേവാഗ് ഇവന്റെ സേവാഗിന്റെ കളി കാണുന്നുണ്ടെങ്കിൽ ഞാൻ വർക്കിൽ എന്താണെങ്കിലും അവിടെ ഇരിക്കും. പക്ഷെ അതേപോലെ സച്ചിന് ഇഷ്ടമില്ലാത്ത ഒരാളും ക്രിക്കറ്റ് കളി കാണുന്നവരുണ്ടാവില്ല. പക്ഷെ ഇത് സേവാഗിനോടുള്ളത് വേറൊരു ഇഷ്ടം. സേവാഗ് ഐ പി എല്ലിൽ കളിക്കുമ്പോ സേവാഗ് ഏത് ടീമിലാണോ അതാണ് എന്റെ ടീം. സേവാഗ് കളിക്കുന്ന സമയത്ത് സേവാഗ് ഔട്ടായാൽ ഞാൻ പോകും, അത്രേ ഉള്ളൂ. അപ്പൊ അടുത്ത പരീക്ഷണം അടുത്ത പരീക്ഷണം മാത്രമല്ല ഇത് ലാസ്റ്റ്, നമ്മുടെ ഫൈനൽ എന്ന് പറയുമ്പോ തന്നെ മനസ്സിലാവും. നമ്മള് യങ്സ്റ്റേഴ്സ് അതായത് മലയാളത്തിലെ യങ്സ്റ്റേഴ്സിന്റെ മൂന്ന് ഫോട്ടോസ് എടുത്ത് വെച്ചിട്ട് ഡി ക്യു, ടൊവിനോ, പിന്നെ ഫഹദ് ഫാസിൽ, ഇവർ മൂന്നാളെയും എനിക്ക് ആരാ ഇഷ്ടമുള്ളതെന്ന് കണ്ടുപിടിക്കണം. എനിക്കല്ലേ, എനിക്ക് അപ്പൊ ഗൈസ് ഷേക്ക ടൈം സ്റ്റാർട്ട്സ് നൗ. സെലക്ട് ചെയ്തോ കേട്ടോ. റെഡി റെഡി സ്റ്റഡി ഗോ. ഓ നോ, എനിക്കിതില് ഇവരെ മൂന്നാളെ അഭിനയം വെച്ച് നോക്കുകയാണെങ്കിൽ ഫഹദ് ഫാസിലിനാണ് ഏറ്റവും ഇഷ്ടം ഉണ്ടാവും. ഏറ്റവും നല്ല നന്നായിട്ട് അഭിനയിക്കാൻ കഴിവുള്ള ഒരു, ബാക്കിയുള്ള രണ്ടും മോശം അല്ല. ബാക്കിയുള്ള രണ്ടാളോട് ഒരു ദേഷ്യമില്ല കേട്ടോ. ഫഹദ് ഫാസിലിനോട് എക്സ്ട്രാ അഭിനയത്തിന്റെ കാര്യത്തിൽ ഫഹദ് ഫാസിൽ വേറെ. ഞാൻ പൊതുവെ ഡി ക്യു ഫാനാണ്, വൺ ഫാനാണ്. അപ്പൊ അത് മമ്മൂട്ടിന്റെ ആണെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ. പക്ഷെ നമുക്ക് അങ്ങനെ അല്ല കേട്ടോ. മോഹൻലാലിനാണ് ഇഷ്ടം, പക്ഷെ ദുൽഖറിനെ ഇഷ്ടമാണ്, മമ്മൂട്ടിനെ ഇഷ്ടമാണ്, അങ്ങനെ വേർതിരിവില്ല. അപ്പൊ ചലഞ്ചില് ആര് ജയിച്ചു എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇതുപോലുള്ള ഫണ്ണായിട്ടുള്ള, പ്രാങ്ക് ആയിട്ടുള്ള, ചലഞ്ച് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് വരാനുണ്ട്. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ വരുമ്പോഴേക്ക് എല്ലാവർക്കും ബൈ ബൈ.